ലോഡിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ലിങ്ക് ഞാൻ മോർണിംഗ് എനിക്ക് ഓർമ്മ വന്നു, പിന്നെ വന്ന ഉടനെ ഞാൻ എന്ത് ചെയ്തു അതെടുത്ത് ലോഡ് ചെയ്യാനിട്ടു. സോ അത് ലോഡിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഞാൻ ഇന്ന് ലിങ്ക് അയച്ചുതരാം. സോ രണ്ട് വീഡിയോ കൂടെ ഞാൻ ഒരുമിച്ച് അങ്ങോട്ട് അയച്ചുതരാം. ഓക്കെ, സോ ഓക്കെ, നമുക്ക് 12 o'clock വരെയുണ്ട്. സോ ഇത് നമ്മൾ എന്താ പറയുക, സ്നാപ്പ് ആക്ടീവ് ചെയ്തിട്ടാണ് നമ്മൾ എന്തിനാ ചെയ്യുന്നത്. ഇതിന് നമുക്ക് മറ്റേ ഇതിന്റെ ആവശ്യമില്ല, ഏതിന്റെ ആവശ്യമില്ല, നമ്മുടെ ട്രാൻസ്ലേറ്റ് ടൈപ്പിംഗ് ടൂളിന്റെ ആവശ്യമില്ല. അല്ല, നമുക്ക് എന്താ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്നാപ്പ് ആക്ടീവ് ചെയ്തിട്ടിട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ ഇവിടെ തന്നെ സ്നാപ്പ്, അതെ അതെ, ആംഗിൾ സ്നാപ്പ്, ആംഗിൾ സ്നാപ്പ് അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 45 ഡിഗ്രി നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ വന്നിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഈ ടൂളിൽ വന്നിട്ട് ജസ്റ്റ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സെറ്റിംഗ്സ് വരും കേട്ടോ, ഗ്രിഡ് ആൻഡ് സ്നാപ്പ് സെറ്റിംഗ്സ്. ഇതിനകത്ത് വന്ന് കഴിഞ്ഞാൽ കണ്ട ആംഗിൾ സ്നാപ്പിന്റെ ഓപ്ഷൻ വരുന്നുണ്ട്. അവിടെ എന്ത് കൊടുക്കുക, നിങ്ങൾക്ക് എത്ര ഡിഗ്രിയാണ് വേണ്ടത് ആ ഡിഗ്രി കൊടുക്കുക. ഓക്കെ, കേട്ടില്ല, റൊട്ടേഷൻ അല്ലല്ല, അത് യൂസ് ചെയ്യാം. ട്രാൻസ്ഫർ ടൈപ്പിന് നമുക്ക് യൂസ് ചെയ്യാം. ട്രാൻസ്ഫർ ടൈപ്പിന് യൂസ് ചെയ്യുന്നതിന് ഞാൻ എനിക്കിപ്പോ ഇപ്പൊ നോക്കിയാൽ, ഇപ്പൊ ഈ ഡയറക്ഷൻ ആണെന്ന് ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ ബ്ലൂ ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ് ആണ്. ഞാൻ എന്ത് ചെയ്യുന്നു, സിമ്പിൾ ആയിട്ട് എക്സിലോട്ട് വരിക, ഞാനിവിടെ 45 കൊടുക്കുകയാണ് കേട്ടോ. 45 കൊടുത്താൽ ഞാൻ എന്തായിട്ട് മാറി, റൊട്ടേറ്റർ ആയിട്ട് മാറി. അതേപോലെ നമുക്കിപ്പോ ഓയിൽ വന്നിട്ട് ഇവിടെ ഞാൻ 45 കൊടുക്കുക, ഇത് നമ്മൾ മാനുവലായിട്ട് എൻട്രി ചെയ്യുന്നതാണ്, മനസ്സിലായില്ലേ. ഇത് നമ്മൾ മാനുവൽ എൻട്രി ആണ്, മനസ്സിലായോ. ഇത് നമ്മൾ നോർമലി മാനുവൽ ആയിട്ട് എൻട്രി ചെയ്യുന്നതാണ്. അതല്ല, ബൈ ഡിഫോൾട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഇതാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, സിമ്പിൾ ആയിട്ട് നമ്മൾ ആംഗിൾ സ്നാപ്പ് ഓൺ ചെയ്തിട്ടിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്താൽ മതി. സോ എന്ത് ചെയ്യും, നമുക്ക് നോർമൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബൈ ഡിഫോൾട്ട് ആയിട്ട് 45 ഡിഗ്രി ആയിരുന്നു. ഓക്കെ, ക്ലിയർ. സോ അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഏത് ടൂൾ വരെ എടുത്തത്, മൂവ് ടൂൾ കഴിഞ്ഞ് അപ് ടു സ്കെയിൽ ടൂൾ വരെ എടുത്തു അല്ലേ, സ്കെയിൽ. ഓക്കെ, സ്കെയിൽ വരെ അല്ലേ എടുത്തിട്ടുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് ടൂൾ വന്നിട്ട് നമുക്ക് മിറർ ടൂൾ ആണ്. ഓക്കെ, സോ മിറർ ടൂൾ ലജീഷിന് കുറച്ചറിയായിരിക്കും, ലജീഷ് പേഴ്സണലൊക്കെ പോയിട്ടുണ്ട്. ഞാൻ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു, ജസ്റ്റ് അതിനെ ഒന്ന് കൺവേർട്ട് ചെയ്യാൻ, ഇതൊന്നും നിങ്ങൾ നോക്കണ്ട, ഞാൻ ജസ്റ്റ് എന്റെ മിറർ മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. സോ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇങ്ങനെ ഒരു ഓബ്ജക്റ്റ് ഇരിക്കുകയാണ്. മിറർ ടൂൾ എന്താണെന്ന് നമുക്കറിയാം, നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു ഒബ്ജക്റ്റിനെ മിറർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, മിറർ ടൂൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓട്ടോക്യാഡിനകത്ത് ഇഷ്ടംപോലെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതാണ്, എന്തെങ്കിലും മിറർ ടൂൾ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ബട്ട് ഓട്ടോക്യാഡിനകത്ത് നമ്മൾ മിറർ ടൂൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തു, മിറർ അപ്ലൈ ചെയ്തു, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു മിറർ ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ആ ഒരു മിറർ ലൈനിന്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഒബ്ജക്ട്സ് മിറർ ആകുന്നത്. ഓക്കെ, ബട്ട് 3ഡി മാക്സിനകത്ത് നമുക്ക് എന്ത് ഓപ്ഷൻ അവൈലബിൾ അല്ല, അതുപോലെ ഡയറക്റ്റ് ആയിട്ട് ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, മിറർ ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പകരം നമ്മൾ എന്ത് ചെയ്യണം, മിറർ ടൂൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ ഒബ്ജക്റ്റിൽ മിറർ പോയിന്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. സോ നോർമലി നമ്മുടെ ഈ ഒരു ഡ്രോയിങ്സിനകത്ത് ഈ ഒരു ഒബ്ജക്റ്റിനകത്തുള്ള മിറർ എന്ന് പറയുന്നത് ഈ ഒരു യുസിഎസ് ആണ്, യൂസർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു യുസിഎസ് ആണ് നമ്മൾ ഇത് എന്തായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, മിറർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, മിറർ പോയിന്റ് ആയിട്ട്. സോ ഞാനിപ്പോൾ ഇതിന് മിറർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, ഈ ഒരു പോയിന്റിൽ നിന്നായിരിക്കും ഈ ഒരു ഒബ്ജക്റ്റ് എന്താവുക, നമ്മൾ കൊടുക്കുന്ന ഡയറക്ഷനിലേക്ക് മിററാകുക. ഓക്കെ, സോ ബൈ ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് നേരെ എവിടെ വരിക, നമ്മുടെ ഇതിലോട്ട് വരിക, ഹയറാർക്കിയിലോട്ട് വരിക. ഓക്കെ, ഹയറാർക്കി ഓപ്ഷനിലോട്ട് വന്നിട്ട് എഫക്ട് ബട്ടണിൽ ഫസ്റ്റ് ആക്റ്റീവ് ചെയ്യാം. സോ ഇത് ആക്റ്റീവ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്വന്തമായിട്ട് ഈ ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്ത് എവിടെ വേണമെങ്കിലും കൊണ്ടുവയ്ക്കാൻ പറ്റും. എന്നുവെച്ചാൽ ഈ ഒരു ഒബ്ജക്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന യൂസേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മൂവ് ചെയ്ത് വെക്കാം കേട്ടോ, മൂവ് ചെയ്ത് വെക്കാം. എന്നിട്ട് അതിനെ എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്യാം, ദാറ്റ് മീൻസ് ഡി ആക്റ്റീവ് ചെയ്യാം. ഇപ്പൊ നോക്കി എന്റെ യൂസേഴ്സ് മാറി കണ്ടോ, ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്തതിന്റെ യൂസേഴ്സ് ഇവിടെയാണ് വരുന്നത്. എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു ഒബ്ജക്റ്റിന്റെ ഇപ്പൊ മിറർ പോയിന്റ് നമുക്ക് എവിടെയായിരിക്കും ക്രിയേറ്റ് ചെയ്യുക, എവിടെയായിരിക്കും ക്രിയേറ്റ് ആവുക. ഓക്കെ, ഞാൻ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, സിമ്പിൾ ആയിട്ട് എവിടെ വരുന്നു, മിററിലോട്ട് വരുന്നു. ആക്ച്വലി നോർമലി നമുക്ക് എന്ത് അവൈലബിൾ അല്ല, മിറർ ടൂളിന് നമുക്ക് ഒരു ഷോർട്ട് കട്ട് അവൈലബിൾ അല്ല. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, മിററിൽ ക്ലിക്ക് ചെയ്തു. സോ ഇപ്പൊ നോക്കി നമുക്ക് എന്തായിട്ട് വന്നു, നേരത്തെ ഇവിടെ നിന്ന് ഒബ്ജക്ട്സ് അതുപോലെ ഇപ്പുറത്തേക്ക് മിററായി, ഓപ്പോസിറ്റ് സൈഡിലേക്ക് മിററായിട്ടുണ്ട്. ഓക്കെ, സോ ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോ ഈ ക്ലോൺ സെലക്ഷനകത്ത് ഞാൻ കണ്ട നോ കോപ്പി ആണ് ഇട്ടിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് സോഴ്സ് ഒബ്ജക്റ്റിന് എന്തായിട്ട് മാറിയത്, മിററായിട്ട് മാറിയത്. ഇതിനകത്ത് എന്ത് കൊടുക്കുക, കോപ്പി കൊടുക്കുക. സോ എന്താവും,
നമുക്ക് സോഴ്സ് ഒബ്ജക്റ്റും വരും അതോടൊപ്പം തന്നെ മിററായി മിറർ ചെയ്യുന്ന ഒബ്ജക്റ്റും നമുക്ക് കോപ്പി ആയിട്ട് വരും ഓക്കെ സോ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള ഡയറക്ഷനിലേക്ക് ഈ മിററിനെ എന്ത് ചെയ്യാൻ മാറ്റാം കണ്ടോ ഇപ്പൊ എന്തായി മാറി ഈ ഒരു ഒബ്ജക്റ്റിന്റെ മേലോട്ടുള്ള ഭാഗം താഴേക്കും താഴേക്കുള്ള ഭാഗം മേലോട്ട് എന്തായി മിററായിട്ട് മാറി സോ ഇത് നമ്മൾക്ക് നമ്മൾ ഈ കിടക്കുന്ന ഡയറക്ഷൻസ് ആണ് കണ്ടോ ഇപ്പൊ വൈ ഡയറക്ഷനിലേക്കാണ് ഞാൻ എന്ത് ചെയ്ത് മിറർ ചെയ്യുന്നത് ഇനി നമുക്ക് എന്താ ഇസഡ് ഡയറക്ഷനിലേക്ക് മിറർ ചെയ്യാം ഇപ്പൊ കണ്ടോ താഴേക്ക് പോയി എക്സ് ഡയറക്ഷനിലേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ് ഡയറക്ഷനിലേക്ക് ആയിരിക്കും ആ ഒബ്ജക്റ്റ് എന്താ മിറർ ആകുന്നത് ഇനി നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ട് എക്സ് വൈ ഡയറക്ഷനിലേക്ക് നമുക്ക് എന്തെങ്കിലും മിറർ ചെയ്യാം കണ്ടോ എക്സ് വൈ വൈ ഡയറക്ഷൻ മിറർ അതേപോലെ വൈ ഇസഡിലേക്ക് നമുക്ക് എന്തെങ്കിലും മിറർ ചെയ്യാം കണ്ടോ താഴേക്ക് അതേപോലെ ഇസഡ് എക്സ് ഡയറക്ഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം മിറർ ചെയ്യാം പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇപ്പൊ മിറർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ഇത് തോന്നിയത് എന്താണ് ഈ ഒരു ഗ്യാപ്പ് ഇനിയും നമുക്ക് എന്ത് ചെയ്യണം കുറച്ചുകൂടെ ഒന്ന് നീട്ടണം ദാറ്റ് മീൻസ് എക്സ്റ്റെൻഡ് ചെയ്യണം സോ എന്ത് ചെയ്യുക സിമ്പിൾ ആയിട്ട് ഈ ഓഫ്സെറ്റിൽ വന്നിട്ട് എന്ത് ചെയ്താൽ മതി ഇൻക്രീസ് ചെയ്താൽ മതി അല്ലെങ്കിൽ വാല്യൂ കൊടുത്താൽ മതി കേട്ടോ നമ്മൾ ഈ ഒരു ഡയറക്ഷനിലേക്ക് വാല്യൂ കൊടുക്കുമ്പോൾ എന്തായിട്ട് മാറും ഇപ്പൊ ഞാൻ ആക്റ്റീവ് ചെയ്തിരിക്കുന്ന ഡയറക്ഷൻ ഏതാണോ ആ ഡയറക്ഷനിലേക്ക് ഓബ്ജക്ട് മിററാകും എക്സ്റ്റെൻഡ് ആകും ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഇപ്പൊ കൊടുത്തിരിക്കുന്നത് എക്സ് വൈ ഡയറക്ഷൻ ആണ് എക്സ് വൈ ഡയറക്ഷനിലേക്കാണ് ഓബ്ജക്ട് എന്താണെന്നത് മിററായിട്ട് മാറും അല്ലെങ്കിൽ എന്ത് ചെയ്യുക എക്സിലോട്ട് ഇടുക സോ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമായിരിക്കും ഓബ്ജക്ട് എന്താകാൻ മിററാവാൻ നോക്കിയാൽ ആ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമായിട്ടാണ് എന്തെന്നത് അത് മൂവ് ആകുന്നത് സോ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മിറർ യൂസ് ചെയ്യുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇപ്പൊ സാധാരണ നമ്മളിപ്പോ ഒരു ബെഡ്റൂമിനകത്ത് ഒരു ഡോർ യൂസ് ചെയ്യണം ആ ഡോർ ഓപ്പൺ ആണ് സോ അതിന് നമുക്ക് അങ്ങോട്ട് കിട്ടും മോൾ അനുസരിച്ച് നമുക്ക് അങ്ങോട്ട് കിട്ടും മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ മിറർ ചെയ്തേ പറ്റുള്ളൂ സോ അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് യൂസ് ചെയ്യാം ഈ ഒരു ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ ക്ലിയർ ആണോ ഓക്കെ സോ നമുക്ക് എന്ത് ചെയ്യാം ഈ മിറർ ടൂള് ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇനി നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താത്ത അതായത് നമുക്ക് ടൂളായിട്ട് അവൈലബിൾ അല്ലാത്ത ഒരു ടൂളിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ കോപ്പി ടൂളിനെ കുറിച്ച് എന്നല്ല നമുക്ക് കോപ്പി ടൂൾ നമ്മൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളാണ് പറഞ്ഞു യൂസ് അതായത് നമുക്ക് പല പേരുണ്ട് നമുക്ക് നോർമലി യൂസർ കോർഡിനേറ്റ് സിസ്റ്റം എന്നും പറയും ഓക്കെ യൂണിവേഴ്സൽ കോർഡിനേറ്റ് സിസ്റ്റം എന്നും പറയും ഈ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മളിപ്പോ സാധാരണ പറഞ്ഞോ പറഞ്ഞോ അല്ലേ അതന്നെ പറഞ്ഞത് ഇത് ആക്ച്വലി നമ്മൾ മാക്സിന് തിരിച്ച് മാക്സിലോട്ട് വരുമ്പോഴേക്കും നമ്മൾ ഇത് എന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഓബ്ജക്റ്റിനെ ബേസ് ചെയ്ത് ഇൻഡിവിജ്വൽ ഓബ്ജക്റ്റിനെ ബേസ് ചെയ്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട് മനസ്സിലായോ ബട്ട് ഈ ഒരു തിരിച്ച് മാക്സ് ഫയൽ എന്ന് പറയുന്നത് ഏതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് യൂണിവേഴ്സൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഓട്ടോക്യാഡ് പോലെ തന്നെയാണ് ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 0 പോയിന്റ് ആണ് അല്ലേ നമ്മുടെ ത്രീഡിസ് മാക്സിന്റെ 0 പോയിന്റ് ആണ് ഓട്ടോക്യാഡിന് നമുക്ക് എന്ത് അവൈലബിൾ ആണ് ഇതുപോലെ 0 പോയിന്റ് അവൈലബിൾ ആണ് ശരിയല്ലേ നമ്മുടെ ആ ഒരു ഷീറ്റിന്റെ വർക്കിംഗ് ഷീറ്റിന്റെ സെന്റർ പോയിന്റ് അതേപോലെ തന്നെയാണ് ഇതിന് ഈ സെന്റർ പോയിന്റ് ഉള്ളത് നമുക്കറിയാം നമ്മളിപ്പോൾ ഓട്ടോക്യാഡിനകത്ത് നമ്മളിപ്പോൾ ഒരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു ആ ഒരു ഓബ്ജക്റ്റ് ഈ സെന്റർ പോയിന്റിൽ നിന്നും എത്ര ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത് അതേ ഡിസ്റ്റൻസിലായിരിക്കും നമുക്ക് ആ ഒരു ഓബ്ജക്റ്റിനെ നമ്മൾ 3D മാക്സിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവൈലബിൾ ആകുന്നത് ദാറ്റ് മീൻസ് രണ്ട് ഷീറ്റും രണ്ടും ആക്ച്വലി ഒരേ കമ്പനിയുടെതാണ് ഓട്ടോ ഡിസ്കിന്റെ തന്നെയാണ് ഓട്ടോക്യാഡും അതേപോലെ 3D മാക്സ് അതുകൊണ്ട് തന്നെ രണ്ടിനകത്ത് അവർ യൂസ് ചെയ്തിരിക്കുന്നത് ഒരേ സിസ്റ്റം തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ പറഞ്ഞു മനസ്സിലായോ സോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ ഒരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു ഞാനിപ്പോൾ ഈ ഒരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തെന്ന് വെക്കാം ഓക്കെ ഞാൻ ഇതേ ഓബ്ജക്റ്റിനെ ഞാൻ എന്ത് ചെയ്തു ഒരു ദൂരെ ഒരു ലോങ് ഒരു എടുത്ത് കോപ്പി എടുത്തുകൊണ്ട് വെച്ചു നോക്കിയാ ഓക്കെ ഇപ്പൊ ഈ ഇതിന്റെ ആക്ച്വലി ഈ ഒരു ഓബ്ജക്റ്റിന്റെ വാല്യൂ അല്ല നമുക്ക് ഇവിടെ കാണുന്നത് നമുക്ക് ഇവിടെ കാണുന്നത് ഈ ഒരു യൂസേഴ്സിന്റെ വാല്യൂ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇവിടെ കാണുന്നത് ഞാനിപ്പോ 0 ആക്കാണെന്നുണ്ടെങ്കിൽ ഈ പോയിന്റ് ആയിരിക്കും എവിടെ പോയിരിക്കുക 0 പോയി ഇരിക്കുക വേണമെങ്കിൽ നോക്കിയോ ഞാനിപ്പോ അതിനെ 0 ആക്കാം നോക്കി നോക്കിയേ കണ്ടോ ആ പോയിന്റ് ആണ് എവിടെ വന്നിരിക്കുന്നത് 0 പോയിരിക്കുന്നത് അതേ പോയിന്റ് തന്നെയാണ് നമ്മൾ എന്താ യൂസർ കോർഡിനേറ്റ് സിസ്റ്റം ആയിട്ട് യൂസ് ചെയ്യുന്നത് കാരണം ഈ ഒരു ഓബ്ജക്റ്റ് ആണ് നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യുന്നത് മൂവ് ചെയ്യാനോ എല്ലാത്തിനും യൂസ് ചെയ്യുന്നത് സെയിം കോർഡിനേറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് സോ അതിനെ തന്നെ നമുക്ക് എന്തെന്നും പറയാം യൂസേഴ്സ് എന്നും പറയാം അതേ യൂസേഴ്സ് യൂസർ കോർഡിനേറ്റ് സിസ്റ്റം എന്നും പറയാം അതേപോലെ യൂണിവേഴ്സൽ കോർഡിനേറ്റ് സിസ്റ്റം എന്നും പറയാം കാരണം ഈ ഷീറ്റിന്റെ ടോട്ടൽ ആയിട്ടുള്ള യൂണിവേഴ്സ് കോർഡിനേറ്റ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നതും ആ ഒരു പോയിന്റ് ആണ് മനസ്സിലായോ ക്ലിയർ ആയോ രജീഷ് സോ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എന്തിലോട്ട് പോകുന്നത് നമ്മുടെ കോപ്പി ടൂളിലോട്ട് പോവാണ് ഓക്കെ സോ നമ്മൾ എന്ത് ചെയ്തു
നേരത്തെ കോപ്പി ടൂൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തില്ല, ഒരു അഡീഷണൽ ആയിട്ട് ഒരു ടൂൾ ആയിട്ടില്ല നമുക്ക്. ഓക്കെ, പകരം നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ടൂളുകളിലും എന്തുണ്ട്, കോപ്പി എന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോ മിറർ ഓപ്ഷനകത്ത് എന്ത് കണ്ടു, കോപ്പി എന്ന ഓപ്ഷൻ കണ്ടു മിറർ ടൂളിനകത്ത്. അതേപോലെ നമുക്ക് എന്തുണ്ട്, സെലക്ട് ടൂളിനകത്ത് നമുക്ക് കോപ്പി ടൂൾ വരുന്നുണ്ട്, അതേപോലെ മൂവ് ടൂളിനകത്ത് വരുന്നുണ്ട്, റൊട്ടേറ്റ് ടൂളിനകത്ത് വരുന്നുണ്ട്, അതേപോലെ സ്കെയിൽ ടൂളിനകത്ത് വരുന്നുണ്ട്. ഈ നാല് ടൂളിനകത്ത് നമുക്ക് എന്ത് ഓപ്ഷൻസ് വരുന്നുണ്ട്, നമുക്ക് കോപ്പി എന്ന് പറയുന്ന ഓപ്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സെലക്ട് ടൂളിലോട്ട് വരാം. ഈ സെലക്ട് ടൂളിനകത്ത് വരുന്ന കോപ്പി ഓപ്ഷൻ പറയുമ്പോഴേക്കും അതിനെ നമ്മൾ ആക്ച്വലി പറയുന്നത് ക്ലോൺ എന്നാണ് പറയുന്നത്, ക്ലോൺ എന്നാണ് അതിന് പറയുന്നത്. സോ നോർമലി നമ്മൾ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കണ്ടു നമുക്ക് എന്താ അവൈലബിൾ ആണ്, ക്ലോൺ എന്നുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. സോ ഈ ഒരു ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഏതൊരു ടൂളിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് ഈ ഒരു ഓപ്ഷന്റെ പ്രത്യേകത നമ്മളേക്കും ആ ഒബ്ജക്റ്റ് മൂവ് ആകത്തില്ല, ആ ഇരിക്കുന്ന അതേ പൊസിഷനിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഒബ്ജക്റ്റിനെ കോപ്പി എടുക്കുക. ഓക്കെ, ഇതിന്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് കൺട്രോൾ വി ആണ്. അതായത് നോർമലി നമ്മൾ പേസ്റ്റിന് യൂസ് ചെയ്യുന്നത്, മറ്റുള്ള സോഫ്റ്റ്വെയറിലൊക്കെ നമ്മൾ എന്തിനോട്ടാണ് യൂസ് ചെയ്യുന്നത്, പേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, സിമ്പിൾ ആയിട്ട് കോപ്പി എടുത്തു, കോപ്പി എൻ്റർ ചെയ്തു, കോപ്പി കൊടുക്കുകയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഒബ്ജക്റ്റിനെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്തെടുക്കാം, കോപ്പി ചെയ്തെടുക്കാം. ബട്ട് ഇതിനെ നമ്മൾ എന്തായിട്ട് തന്നെ മൂവ് ചെയ്യണം, മാനുവലായിട്ട് തന്നെ എന്ത് ചെയ്യണം, മൂവ് ചെയ്യണം. കാരണം മൂവ് ചെയ്തിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, കോപ്പി എടുക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഓരോ ഓപ്ഷൻ. ഇനി സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുമ്പോഴേക്കും ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു, മൂവ് ടൂൾ എടുത്തു. അതിനു ശേഷം ഞാൻ എന്ത് ചെയ്തു, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു. ഇനി ഷിഫ്റ്റ് ബട്ടൺ എന്ത് ചെയ്യാം, ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇതിനൊന്ന് ഡ്രാഗ് ചെയ്യാം. ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ ചെറുതായിട്ടൊന്ന് ഡ്രാഗ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ എന്ത് ചെയ്തു, ആ ഒരു ഒബ്ജക്റ്റിനെ കോപ്പി എടുത്തു. അപ്പൊ ഇതിനകത്ത് നോക്കിയാൽ നമുക്ക് വേറൊരു ഓപ്ഷൻ കൂടെ അവൈലബിൾ ആണ്. നോക്കിയാൽ നമുക്ക് നമ്പർ ഓഫ് കോപ്പീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കൂടെ അവൈലബിൾ ആണ്. സോ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഈ കോപ്പി എടുത്തതിൽ എനിക്ക് എത്ര നമ്പർ ഓഫ് കോപ്പീസ് വേണമെങ്കിലും എടുക്കാം. എങ്ങനെ, ഈ സെയിം ഡിസ്റ്റൻസിൽ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഇതേ ഡിസ്റ്റൻസിൽ എനിക്ക് എന്ത് ചെയ്യാം, എത്ര കോപ്പി വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു മൂന്ന് കോപ്പി എടുക്കുകയാണ്. സോ എന്തായിരിക്കും സംഭവിക്കുക, ഇവിടെ നിന്ന് ഞാൻ ഇതിൽ എത്ര ഡിസ്റ്റൻസിലാണ് എടുത്തിരിക്കുന്നത്, അതേ ഡിസ്റ്റൻസിലായിരിക്കും ഇങ്ങോട്ട് വെച്ച് എന്ത് ചെയ്യുക, കോപ്പി ആയിട്ട് പോവുക. കേട്ടോ, സെയിം ഡിസ്റ്റൻസിൽ നമുക്ക് എന്തായിട്ടുണ്ട്, ആ ഒബ്ജക്ട്സ് കോപ്പി ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, നമ്മളിപ്പോൾ നോക്കിയത് കോപ്പിയാണ്. ഞാൻ ഇനി എന്ത് ചെയ്യുകയാണ്, ഈ ഒരു ഒബ്ജക്റ്റിനെ ഒന്നുകൂടെ ഒന്ന് കോപ്പി എടുക്കുകയാണ്. ഓക്കെ, അതേപോലെ ഞാൻ എന്ത് ചെയ്യുന്നു, മൂന്ന് കൊടുക്കുന്നു ഓപ്ഷൻ. അതോടൊപ്പം ഞാൻ ഇവിടെ കോപ്പിക്ക് പറഞ്ഞ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റൻസ് എന്നുള്ള ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഇൻസ്റ്റൻസ് എടുത്തു. ഓക്കെ, ഇൻസ്റ്റൻസ് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാൻ, ഓക്കെ കൊടുക്കുകയാണ്. സോ എന്തായിരിക്കും പ്രത്യേകത, ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഇപ്പോൾ കോപ്പി എടുത്ത ഓബ്ജക്ട്സിനെ എടുക്കുന്നു, അതിനെ ഞാനൊന്ന് എഡിറ്റ് ചെയ്യണം. ഓക്കെ, ഞാനതിനെന്ത് ചെയ്തു, ഒന്ന് എഡിറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇൻസ്റ്റൻസ് എടുത്ത ഇൻസ്റ്റൻസ് ആയിട്ട് കോപ്പി എടുത്ത ഓബ്ജക്റ്റ് ഞാനൊന്ന് സെലക്ട് ചെയ്യുന്നു, അതിനെ ഞാനൊന്ന് എഡിറ്റ് ചെയ്യുന്നു. ഇപ്പം എന്ത് സംഭവിക്കുന്നു, ഇൻസ്റ്റൻസ് ആയിട്ട് എടുത്ത കോപ്പിക്കകത്ത് ഓരോ ഒബ്ജക്റ്റിനെ എഡിറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും, അതോടൊപ്പം ഇൻസ്റ്റൻസ് ആയിട്ട് എടുത്ത എല്ലാ ഒബ്ജക്റ്റുകളും എന്തായിട്ട് മാറി, എഡിറ്റഡ് ആയിട്ട് മാറും. സോ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ വർക്ക്സിനകത്ത് നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു ഒരു ഓപ്ഷൻ ആണെന്ന് പറയുന്നത് ഈ ഒരു ഇൻസ്റ്റൻസ് കോപ്പി എന്ന് പറയുന്നത്. നമ്മൾ സിമിലർ ആയിട്ട് വരുന്ന ഒബ്ജക്റ്റുകളെല്ലാം നമ്മൾ എങ്ങനെയായിരിക്കും കോപ്പി എടുക്കുക, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇൻസ്റ്റൻസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, കോപ്പി എടുക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ സ്റ്റെപ്പിന്റെ കാര്യം പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഒരു സ്റ്റെയർ കേസ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് പ്രോപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, അതിനെ തന്നെ ഇൻസ്റ്റൻസ് കോപ്പി എടുത്ത് മേലേക്ക് കൊണ്ടുപോകും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് ഒരു സ്റ്റെപ്പ് മാത്രം ക്രിയേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള സ്റ്റെപ്പുകളെല്ലാം എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിന് എഡിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, എല്ലാത്തിനും എഡിറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഈ സ്റ്റെപ്പുകളൊന്നും നിങ്ങൾ ചെയ്ത് നോക്കരുത്, കാരണം ഈ സ്റ്റെപ്പൊക്കെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ശേഷം പ്രാക്ടീസിന് വരുന്ന കാര്യങ്ങളാണ്. സോ അതൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് നോക്കാം. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചിരുന്നു. ഞാനിപ്പോൾ സിമ്പിളായിട്ട് എന്ത് ചെയ്തു, ഒരു സ്റ്റെപ്പ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, എനിക്ക് എന്ത് ചെയ്യണം, മേലേക്ക് സ്റ്റെപ്പ് എടുക്കണം. ഞാൻ എന്ത് ചെയ്യുന്നു, മൂവ് ടൂൾ എടുത്തു, സ്നാപ്പ് ആക്റ്റീവ് ചെയ്തു, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഇതിനെ കോപ്പി എടുത്ത് വയ്ക്കുകയാണ്. ഓക്കെ, എന്താ ഞാൻ എന്ത് ചെയ്യുന്നത്, നമ്പർ കൊടുക്കുകയാണ്, എനിക്കൊരു 10 സ്റ്റെപ്പ് വേണം. നോക്കിക്ക് എനിക്ക് എന്തായി, മൊത്തം 10 സ്റ്റെപ്പ് എനിക്ക് ക്രിയേറ്റ് ആയി. കണ്ടോ, എങ്ങനെ, ഇൻസ്റ്റൻസിലാണ് ക്രിയേറ്റ് ചെയ്തത്. സോ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഞാനിവിടെ കണ്ടോ, നോസ് കൊടുത്തിട്ടുണ്ട്, നോസ് ബട്ട് സ്മൂത്ത് ചെയ്യാൻ ഞാൻ മറന്നു. ഞാൻ എന്ത് ചെയ്യുന്നത്, സിമ്പിൾ ആയിട്ട് നോസ് സ്മൂത്ത് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്തു. ഞാൻ എന്നിട്ട് അതിനൊന്ന് സ്മൂത്ത് ചെയ്യാം. ഇപ്പൊ നോക്കിയാൽ ഞാൻ അതിനെ സ്മൂത്ത് ചെയ്തപ്പോ കണ്ടോ,
എല്ലാ ഇതും എന്തായിട്ടുണ്ട് അതോടൊപ്പം സ്മൂത്ത് ആയിട്ടുണ്ട് എല്ലാ സ്റ്റെപ്പുകളും എന്താവും അതോടൊപ്പം സ്മൂത്ത് ആവും ഇനിയിപ്പോ ഞാൻ ഈ ഒരു പോർഷൻ മാത്രം എഡിറ്റ് ചെയ്യണമെങ്കിൽ എന്തായാലും സംഭവിക്കുക എല്ലാ പോർഷനും എന്തായിട്ട് മാറും അതോടൊപ്പം എഡിറ്റ് ആയിട്ട് മാറും ഒരു സ്റ്റെപ്പിന് എഡിറ്റ് ചെയ്ത് എന്തായിട്ട് മാറും എല്ലാ സ്റ്റെപ്പും നമുക്ക് എഡിറ്റഡ് ആയിട്ട് സോ ഇതിനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇൻസ്റ്റൻസ് എഡിറ്റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് കോപ്പി ചെയ്യുമ്പോൾ ഇൻസ്റ്റൻസ് ആയിട്ട് കോപ്പി ചെയ്യും ബട്ട് ഇനിയിപ്പോ ഒരു ചോദ്യം ഉണ്ടാവും എനിക്കിപ്പോ ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് എന്ത് ചെയ്യണ്ട ഇൻസ്റ്റൻസ് ആയിട്ട് വരണ്ട എനിക്ക് സെപ്പറേറ്റ് എഡിറ്റ് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവും സോ നമ്മൾ എങ്ങനെ ഈ ഇൻസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സംഭവം റിമൂവ് ചെയ്യും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് യുണീക്ക് ആക്കി മാറ്റാം ഫോർ എക്സാമ്പിൾ ഞാൻ നോക്കി ഒരു രണ്ട് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു രണ്ട് അല്ലെങ്കിൽ മൂന്ന് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു നമ്മുടെ എന്ത് ചെയ്യാം ഈ പ്രോപ്പർട്ടീസിലോട്ട് വരാം നമ്മുടെ മോഡിഫയറിലോട്ട് വന്നിട്ട് ഈ ഒരു താഴോട്ട് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കണ്ടു മേക്ക് യുണീക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ എന്ത് ചെയ്യാന്ന് ക്ലിക്ക് ചെയ്യാം സോ നമുക്കിപ്പോ ഞാൻ ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്കൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവും ഡു യു വാണ്ട് ടു മേക്ക് സെലക്ടഡ് ഐറ്റംസ് യുണീക്ക് വിത്ത് റെസ്പെക്ട് ടു ഈച്ച് അതർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇത് മൂന്നെണ്ണത്തിനെ സെപ്പറേറ്റ് ഇൻസ്റ്റൻസ് ആക്കി മാറ്റണോ അതോ മൂന്നും മൂന്ന് ഒബ്ജക്റ്റ് ആക്കി മാറ്റണം എന്നാണ് ചോദിക്കുന്നത് ഓക്കെ സോ ഞാൻ എസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും മൂന്നും മൂന്നായിട്ടും മാറും സോ ഞാനിപ്പോ എന്ത് ചെയ്തു യെസ് കൊടുത്തു സോ ഞാനിപ്പോ ഇതിനൊന്ന് എഡിറ്റ് ചെയ്യണം ഈ ഒരു ഒബ്ജക്റ്റ് ഞാൻ എഡിറ്റ് ചെയ്യണം അതോ മൂന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് ഇത് വേറെയാണ് അതോടൊപ്പം ഇതും വേറെയാണ് ഇതും വേറെയാണ് അല്ലെ മൂന്നും എന്തായിട്ടുണ്ട് മൂന്നായിട്ട് മാറിയിട്ടുണ്ട് ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യുന്നു ഒന്നുകൂടെ ഞാൻ എന്ത് ചെയ്യുന്നു മൂന്ന് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു അതിന്റെ മൂന്നെണ്ണം തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു മാക് യുണീക്ക് ആക്കുന്നു ഞാൻ എന്ത് ചെയ്യുന്നു നോ കൊടുക്കുന്നു നോ കൊടുക്കുന്നു മീൻസ് എനിക്ക് എന്ത് ചെയ്യണം ഇത് മൂന്നും ഒരുമിച്ച് ഒരു ഇൻസ്റ്റൻസ് ഒബ്ജക്റ്റ് ആയിട്ട് വേണം സോ ഞാൻ എന്ത് ചെയ്തു നോക്കും സോ ഇപ്പൊ ഞാൻ എന്ത് ചെയ്താൽ മതി എനിക്ക് ഒരു ഒബ്ജക്റ്റ് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം ബാക്കി എല്ലാ ഒബ്ജക്ട്സും ഈ മൂന്ന് ഒബ്ജക്റ്റും തമ്മിൽ എഡിറ്റ് ആവും ഇപ്പൊ നോക്കിയാൽ ഞാൻ ഈ ഒരു ഒബ്ജക്റ്റിനെ മാത്രമായിട്ട് എഡിറ്റ് ചെയ്യുന്നുണ്ട് ആ മൂന്ന് ഒബ്ജക്റ്റ് എന്തായിട്ട് മാറാതോടൊപ്പം എഡിറ്റ് ആയിട്ടുണ്ടാവും ആ ഒരു മൂന്ന് ഒബ്ജക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം അതോടൊപ്പം നമുക്ക് എഡിറ്റ് ചെയ്യാം ഓക്കെ കോപ്പി ക്ലിയർ ആണോ ഓക്കെ അല്ലേ സോ ആക്ച്വലി നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോം ടൂൾസുകളൊക്കെ ആയിരുന്നു നമ്മളെ മൾട്ടി ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോം ടൂൾസുകൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്ന ഓപ്ഷൻസ് ഒക്കെ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് മോഡിഫൈ ആൻഡ് ക്രിയേഷൻസ് ആണ് നമുക്ക് ഒരു ഓബ്ജക്ട്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അതോടൊപ്പം അതിനെ നമുക്ക് എങ്ങനെ മോഡിഫൈ ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻസ് ആണ് സോ ഓക്കെ നമുക്കൊരു ഒരു ചെറിയൊരു ഡീറ്റെയിൽ എടുത്തിട്ട് പോവാം കുഴപ്പമില്ല സോ ഫസ്റ്റ് നമ്മളിവിടെ വരുന്നു നേരെ നമ്മൾ ഇതിലോട്ട് ക്രിയേറ്റിലോട്ട് വരുന്നു ക്രിയേറ്റിനകത്ത് നിന്ന് ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ പോകുന്നത് ജിയോമെട്രിയിലാണ് ജിയോമെട്രിക്കകത്ത് സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ് ഓക്കെ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിനകത്തുള്ള ഓപ്ഷൻസുകളാണ് നമ്മൾ എന്ത് ചെയ്താൽ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് സോ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് ബോക്സ് ആണ് വരുന്നത് ഓക്കെ ബോക്സ് എടുത്തു ഇനി നമുക്ക് എന്ത് ചെയ്യണം ബോക്സ് ക്രിയേറ്റ് ചെയ്യണം നമ്മൾ എങ്ങനെ ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് നമ്മൾ റെക്ടാംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ കോർണർ ടു കോർണർ ക്രിയേറ്റ് ചെയ്യാം ഓക്കെ ഫസ്റ്റ് ഒരു കോർണർ ഞാൻ ക്ലിക്ക് ചെയ്തു അതിനുശേഷം നമ്മൾ ബോക്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഫസ്റ്റ് കോർണർ ക്ലിക്ക് ചെയ്തിട്ട് ബട്ടൺ റിലീസ് ചെയ്യാൻ പാടില്ല ലെഫ്റ്റ് ബട്ടൺ നമ്മൾ എന്ത് ചെയ്ത് റിലീസ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യാം ഞാനിപ്പോൾ എന്ത് ചെയ്ത് കുറച്ചൊന്ന് ഡ്രാഗ് ചെയ്ത് ഓക്കെ എനിക്കിപ്പോൾ ഇത്രയും മതി ഞാൻ ഇത് അവിടെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം റിലീസ് ചെയ്യാം ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പ്രസ് ചെയ്യേണ്ട ജസ്റ്റ് മൗസ് ഒന്ന് മൂവ് ചെയ്താൽ മാത്രം മതി മൗസ് എന്ത് ചെയ്യുക അപ്പ് ഓർ ഡൗൺ എന്ത് ചെയ്യുക ഒന്ന് മൂവ് ചെയ്യാം മൂവ് ചെയ്തിട്ട് നമുക്ക് എത്ര ഹൈറ്റാണ് വേണ്ടത് ഹൈറ്റിൽ കൊണ്ടുവച്ച് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം സോ എന്ത് ചെയ്യും അത്രയും ഹൈറ്റിൽ നമുക്ക് എന്ത് ക്രിയേറ്റ് ആവും നമുക്ക് ബോക്സ് ക്രിയേറ്റ് ആവും ഓക്കെ ഇനി ആ ബോക്സിന്റെ പാരാമീറ്റേഴ്സിൽ ഒന്ന് നോക്കി നമുക്ക് എന്താ കൊള്ളയുന്നത് പാരാമീറ്റേഴ്സിൽ ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട് നമുക്ക് ലെങ്ത് ഉണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് വിഡ്ത് ഉണ്ടാവും അതോടൊപ്പം നമുക്ക് ഹൈറ്റ് ഉണ്ടാവും ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്തെടുക്കാൻ പറ്റും എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റും അതോടൊപ്പം തന്നെ ഇവിടെ എന്ത് വരുന്നുണ്ട് നമുക്ക് സെഗ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് വരുന്നുണ്ട് ഓക്കെ സെഗ്മെന്റ്സ് ഇപ്പൊ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു ഇതെന്ന് പറയുമ്പോഴേക്കും നമുക്ക് സെഗ്മെന്റ്സ് എല്ലാം നമ്മൾ എപ്പോഴും ഏറ്റവും കുറച്ച് എത്രത്തോളം കുറയ്ക്കാൻ പറ്റും ഒരു ഒബ്ജക്റ്റിനെ എത്രത്തോളം സെഗ്മെന്റ്സ് കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറച്ച് നമ്മൾ എന്ത് ക്രിയേറ്റ് ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാവും കാരണം അതിന്റെ റീസൺ വേറെ ഒന്നും കൊണ്ടല്ല ഇപ്പൊ നമ്മളിപ്പോ 3ds Max ഒരു ഒബ്ജക്റ്റിനെ റീഡ് ചെയ്യുന്നത് അതിന്റെ വെയിറ്റേജ് റീഡ് ചെയ്യുന്നത് അതിന്റെ വെയിറ്റേജ് എപ്പോഴും റീഡ് ചെയ്യുന്നത് അതിന്റെ ഫേസുകളുടെയും അതിൽ വരുന്ന വെർട്ടെക്സുകളുടെയും അതിൽ വരുന്ന എഡ്ജസിന്റെയും കണക്ക് ബേസ് ചെയ്തിട്ടാണ് ഫോർ എക്സാമ്പിൾ ഈ ഒരു ഒബ്ജക്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോക്സിന് മൊത്തം എത്ര ഫേസുകളെ വരുന്നുണ്ട് ഒരു ആറ് ഫേസ് വരുന്നുണ്ട് ഓക്കെ ആറ് ഫേസിന് തിക്ക് എന്ത് വരുന്നുണ്ട് അതിൻ്റെ സെഗ്മെന്റ്സുകളും വെർട്ടെക്സുകളും വരുന്നുണ്ട്
सिंगल फेस अत्यावश्यम सो आशनलोटा आवश्यम फेस आवश्यक डायरेक्टल अडीशनल आडो अदल अडीशनल आडे ओके सो नेक्स्ट नेक्स्ट स्फीयर ओके स्फीयर सेम मेन प्रॉपर्टीस वरतू जस्ट सेंटर पॉइंट क्लिक माउस रिलीज ट्रैक वलुदाण वे रिलीस ओके सो इवे नोक या अद ऑप्शन आमडीस मतलब सेगमेंट ओके बट इवे श्रद्धि कर्वडन अदगमेंट कूटे कर्वडन कू स्मूत फॉर एक्सापि इवे नोकिया कौन षाइट कुछ षापाइट फॉर एक्सापि नाम कुण नोकिया या ट्वेंटी फाइव को नोकी वीडूम कूड़ा षापाइट या फिफ्टीन को ना षापाइट अब क्रियेट आवेद सो इन तेरे या फिफ्टी आडे ना स्मूत या एटी आडे वीडियो स्मूत बट ना पर अद श्रद्धि इवे नोक कूड़न सेगमेंटि एण कूड़न मेट्रक्सी एण कूड़न अदपे फेस एण अब कोलिगे एण सो इत कूड़ ना ड्रॉइंग्स एंटो हेवी आईट ओके सो नेक्स्ट टूल नमुक सिलिंडर जस्ट इन बाकी टूल सिमिलर अगर एड़ा बाकी नमुक सिमिलर ऑप्शन अब इनको ना क्यों रेडियस अदल हईटो हईटे क्रियेट नोक हईटि सेगमेंट वेस्ट हईट सेगमेंट याद रीत उपयोग ईर ऑब्जक्ट बेन्मे यूस हईट सेगमेंट यूसेज बट अद हईट सेगमेंट कमूव अब फिजिकल षेप याद डिफरस ईर क्या सेगमेंट वेमेंट आडिया अदल सैड कूटा कुछ स्मूत सैड नेक्स्ट नमुक टोर्स टूल ना सैकि वा ट्यूब सैकि अब बैक वा ट्यूब टोर्स अल ना वाटर अगले ट्यूब अगर डिजन अब नमक सिंपि मेटीरियल अप्ले सिंपिटे नोक रेडीस रेडीस ट्यूब ओके बट इतल सर्कि अदीस अब मोतम एफक्टीव इन रेडीस औट रेडीस एफक्टीव कम सर्कि फिगर
चेज सो इंक्रीस सर्कल इंक्रीस एमच मेडियल वलुदा सैड एलिप्स वालू सोच एलिप्स सर्कल सो अबीस रूडीस अदोपेटा रोटेशन ई क्यों आक्चल ना यूस आक्चल प्रोपर आनिमेशन टीम यूस संभव नेक्स्ट टी पॉट आक्चल नॉर्मली चाय कुछ बॉडी पार्ट्स रिमूवल बॉडी पार्ट्स सेपरेट रिमूव अदल सेगमेंट्स कुछ पक इन लो इन वह कूटे ना क्वाटी ऑब्जेक्ट्स क्रिएट नेक्स्ट ऑप्शन टेक्स्ट प्लस आक्चुअली टाइम आक्चुअली सो नेक्स्ट क्लास टेक्स्ट प्लस नेक्स्ट कोण सेंटर इतना क्रिएट श्रद्धि फस्ट क्लिक पा रिलीस पा नमुकेसलो अत्रर बेस्डाण वर अत्र फेस बॉटम क्रियेटे नामें बटन रिलीस या बेसी क्रियेटू अच्छा नेक्स्ट हईट को अत्र षापाण वे षापे अब रू टाइप रेडीस टॉप रेडीस ओके अब बॉटम रेडीस अल हईट हईट सेगमेंट क्याप सेगमेंट क्याप सेगमेंट पेट इन का क्याप अवड़े नमक क्या सैड्स नेक्स्ट जियोस्फियर जियोस्फियर ऑलमोस्ट स्फियर सें ऑप्शन वाले व्यत व्यत स्क्वायर शेप फेस ट्रायंगल शेप फेस नेक्स्ट वह ट्यूब ऑप्शन ओके ना क्रियेट सिलिंडर बट सेंटर कूड़ा स्पेस क्रियेट आवेदा रेडीस रेडीस ट्यूब क्रियेट सिंगल रेडीस रेडीस एंड नेक्स्ट ऑप्शन पिरामिड पिरामिड एक्चुअली नमक इंपॉर्टेंट ऑप्शन बट नमें नोक डीटेल वाले सिंपल जस्ट पिरामिड शेप ऑब्जेक्ट्स क्रिएट अल याद डीटेल बट स्फीयर पिरामिड मेन यूस ना स्लोपिंग रूफ क्रिएट पिरामिड ऑप्शन यूस नेक्स्ट नमुक ऐटो इंपॉर्टेंट प्लेन प्लेन ना ऐटों कूड़ा उपयोग टूल अदोपम याद रीतील डीटेलिंग सिंपल टूल नमुक प्लेन जस्टर सर्फस क्रियेट अलग कूड़ा ऑप्शन ऐलबल इनकबल जस्टर सर्फस क्रियेट वे ओके सो इतने क्लियर अल सो इत्रेम कार्यंगल एंदे नोक्क वन्न प्राक्टीस चेय्तु नोक्क ओके नेक्स्ट क्लास नमुक्क एंदे चेय्यां टेक्स्ट प्लस एन्न ऑप्शन लूडे पोवा सो रेंडु वीडियोडे लिंक जान एंदे चेय्यां अयच्चेक्कां लोड चेय्तु अप्पो मट्टे लोड आयिट्टुंड अत जान उडने अयच्चिट्टेक्कां ओके इदिवडे जान एंदे चेय्यां सेट चेय्तिट्टु जान एन्न अयच्चिट्टेक्कां ओके अल्ले सो अत्र एन्न एंदे चेय्यां ओन्न प्राक्टीस चेय्तु नोक्क